हाय गाइस वेलकम टू माय चैनल अब नम्मुडे ओणम सीरीज തുടർന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നതേ കുമ്പളം വെച്ചിട്ട് നമ്മൾ ഒരു ഓലൻ ചെയ്തു അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് മത്തൻ വെച്ചിട്ട് ഒരു ഓലനാണ് കാരണം ഈ മത്തൻ ഒരു സംഗണം വേണ്ട അപ്പോൾ മത്തനും പയറും വെച്ച് ഒരു ഓലൻ നല്ല സ്വാദിഷ്ടമായ ഒരു ഓലൻ അതിലും ചില ടിപ്സുകൾ ഉണ്ട് കാണാൻ മറക്കണ്ട നേരെ പോവാം അപ്പോൾ ഗായ്സ് നമ്മുടെ മത്തനും പയർ ഓലനേ പയർ ഞാൻ ഇവിടെ നാല് വിസിൽ അതായത് ഇന്നലെ രാത്രി അമ്മ വെള്ളത്തിലിട്ട് റെഡിയാക്കി തന്ന പയറാണ് അപ്പോൾ നിങ്ങളും വേണമെങ്കിൽ തലേന്ന് വെള്ളത്തിലിടുക മിനിമം ഒരു നാല് മണിക്കൂറെങ്കിലും വെള്ളത്തിലിടണം അല്ലെങ്കിൽ പയർ കല്ല് പോലെ കിടക്കും കല്ല് പോലെ കിടക്കുന്നില്ല ഒരു പത്ത് വിസിലുണ്ട് കൊടുത്താൽ കല്ലൊക്കെ വെള്ളമാവും അതുപോട്ടെ അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതേ ഇതൊരു നാല് വിസിൽ കൊടുത്ത് എന്താ പയറൊരുവിധം മുക്കാൽ ഭാഗമല്ല ഒരു ഇതൊക്കെ വെന്ത് കഴിഞ്ഞു അപ്പോൾ ഈ ഒരു ലെവലിൽ വേവിച്ചെടുക്കുക മിനിമം ചെറിയ തീയിൽ വേവിച്ചാൽ മതി അപ്പോൾ ഒരു നാല് വിസിലായി കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് തോനെ വെള്ളമൊഴിച്ചിട്ട് ഒരു ആറ് വിസിൽ അല്ലെങ്കിൽ എട്ട് വിസിൽ കൊടുക്കുക പിന്നെ വേണ്ടത് മത്തൻ മത്തൻ നിങ്ങൾക്ക് എങ്ങനെ വേണം കരി കേട്ടോ സാധനം വേവും പിന്നെ ഈ തോലോടുക്കനെ കൂടിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ എന്താ വെച്ചാൽ കുറച്ചെങ്കിലും കാണട്ടെ എന്ന് കരുതിയിട്ട് പിന്നെ വേണ്ടത് നാല് പച്ചമുളക് ചീന്തിയതാണ് എരി വേണ്ട എങ്കിൽ ഈ സാധനമുണ്ട് ഒഴിവാക്കുക പിന്നെ നമ്മുടെ കറിവേപ്പില പിന്നെ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പാൽ പിന്നെ കുറച്ച് ഉപ്പ് ജീരകം കുറച്ച് വെച്ചിട്ട് ഒന്ന് കടിക്കാനുള്ള ഒരു ഇതിന് അതൊരു ടിപ്പാണ് കേട്ടോ അവിടെ കിടക്കട്ടെ പിന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എന്തിനാണെന്നുള്ളത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം പിന്നെയാണ് അടുത്ത ടിപ്പ് ഇത് പശുമ്പാലാണ് ഇതെന്തിനാന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമുക്കിതേ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു ഘട്ടമുണ്ട് ഇത് നമ്മളെ എനിക്ക് ഞാൻ ഒരു കുക്കറി ചാനൽ തുടങ്ങിയപ്പോൾ എനിക്ക് അച്ഛൻ വാങ്ങി തന്ന ഒരു സാധനം ഉപകാരപ്പെടുന്നത് ഇപ്പോഴാണ് ആദ്യമായിട്ട് ഉപകരിക്കുന്നത് അപ്പോൾ കിടക്കട്ടെ ഒരു ചെറിയ കുക്കർ അപ്പോൾ നമ്മൾ ഈ മത്തനും നമ്മുടെ ഈ പയറും കൂടിയിട്ട് ഒന്നും കൂടി വേവിക്കുകയാണ് അതായത് പയർ ഉടഞ്ഞോട്ടെ കുഴപ്പമില്ല എന്തായാലും ഉടഞ്ഞാലും നല്ല ടേസ്റ്റിൽ നമുക്ക് ഈ സാധനം കിട്ടും അല്ലാണ്ട് പയറിങ്ങനെ കൂട്ടിയിട്ട് ആ കടിച്ചാലേ ഇത് ടേസ്റ്റുള്ളൂ എന്നൊന്നുമില്ല അപ്പോൾ നമുക്ക് ഈ മത്തൻ ആദ്യം ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു കുറച്ച് വെളിച്ചെണ്ണ കാരണം അത് അടി പിടിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ അവിടെ കിടക്കട്ടെ പിന്നെ വേണ്ടത് നമ്മുടെ പശുവിൻ പാലാണ് പശുമ്പാൽ നിങ്ങളെ ഒരു കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ അധികമൊന്നും വേണ്ട പിന്നെ വേണ്ടത് നമ്മൾ പച്ചമുളക് ഞാനിവിടെ രണ്ടെണ്ണ ഇട്ടുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില ബാക്കി കറിവേപ്പില നമുക്ക് കുറച്ച് കഴിഞ്ഞിടാന്ന് പിന്നെ നമ്മുടെ പയർ ഇതട് വെച്ച് അടച്ച് മത്തൻ വേവാൻ അധികം വിസിലൊന്നും വേണ്ട രണ്ട് വിസിൽ മതിയാവും അപ്പോൾ ആ രണ്ട് വിസിലും നമുക്ക് സാധനം കിട്ടും ആ രണ്ട് വിസിൽ കഴിഞ്ഞ് പിന്നെ നമുക്ക് വേറൊരു പാനിലിട്ടിട്ട് സൂട്ടാക്കാം ഇപ്പോൾ തൽക്കാലം അടച്ചിട്ട് രണ്ട് വിസിലുണ്ട് കൊടുക്കാം ഓക്കെ കിടക്കട്ടെ അവിടെ അപ്പോൾ രണ്ട് വിസിൽ ഞാൻ കൊടുക്കാൻ പോവാണ് അപ്പോൾ ഗായ്സ് നമ്മളെ മത്തനും പയറും രണ്ട് വിസിൽ നമ്മൾ കൊടുത്തു അതിൻ്റെ ആവിയൊക്കെ പോയി അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം ആഹാ പൊളി ഇനി ഇത് നമ്മൾ വേറൊരു പാനിലേക്ക് മാറ്റി നമ്മളെ കളി തുടരുകയാണ് മത്തൻ വെന്തോന്നൊന്ന് നോക്കട്ടെ കേട്ടോ ഓ മത്തനൊക്കെ തകട് പൊടുകയുള്ളു അപ്പോൾ ഒന്ന് നേരെ ഇത് പാനിലേക്ക് ഒന്ന് മാറ്റുകയാണ് അപ്പോൾ നമ്മുടെ ഇനിയാണ് അടുത്ത കളികൾ തുടങ്ങുന്നത് അപ്പോൾ നമ്മളിതാ നേരെ ഇത് അടുപ്പിലേക്ക് മാറ്റി ഈ മത്തനൊന്നുണ്ട് ഉടയ്ക്കുക ഉടഞ്ഞോളും നിളക്കുന്നോടൊപ്പം ഉടഞ്ഞോളും ഇനി വേണ്ടത് ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കണം പിന്നെ ഇളം മത്തന അതായത് പച്ചമത്തനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ അല്പം ഷുഗർ ഇട്ട് കൊടുക്കുക കാരണം മധുരമുള്ള മത്തനാണ് ഇതിന് വേണ്ടത് ഇതും ഇവിടെ കുഴപ്പമില്ലാതെ എനിക്ക് കുഴപ്പമില്ലാത്തൊരു മത്തനാണ് ഞാൻ ലാസ്റ്റ് ഞാൻ നോക്കിയിട്ട് ചിലപ്പോൾ ഷുഗർ ചേർക്കാതെ ഷുഗർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊരു ടിപ്പായിട്ട് വേണമെങ്കിൽ എടുത്ത് കയ്യിൽ വെച്ചോ പച്ചമത്തനാണ് നിങ്ങൾ അടിക്കുന്നതെങ്കിൽ കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കുക കാരണം മധുരത്തിന് വേണ്ടി മാത്രം എന്ന് കരുതിയാണ് വാരി വലിച്ചിടണ്ട ലാസ്റ്റ് എന്നെ തല്ലണ്ട യെസ് നമ്മുടെ മത്തനൊക്കെ നല്ലപോലെ ഉടഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ ഉപ്പൊന്ന് നോക്കട്ടെ കേട്ടോ ഉപ്പുണ്ട്
അതായത് കുറച്ച് ഞാൻ പറഞ്ഞ പോലെ മധുരം കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഷുഗർ ചേർക്കണ്ടേ, മാറ്റി വെച്ചേർന്നു. ഒരു നുള്ള മതി, കൂടുതലൊന്നും വേണ്ട. കാരണം ആ മധുരം കിട്ടിയാലാണ് അതിൻ്റെ ആ ഓലൻ്റെ ടേസ്റ്റിന് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മളമ്മ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, നല്ല പച്ചക്കറിവേപ്പില, പിന്നെ ഒരു നുള്ള ജീരകം. അതെന്തിനറിയും, ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ജീരകമാണ്, പെരുംജീരകമല്ല ചേർത്ത് കൊടുക്കുക. നല്ല ഒരു നുള്ള മതി കേട്ടോ, കൂടുതലൊന്നും ഇടണ്ടേ. ഇനി നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പാൽ, അതായത് തമ്പാൽ ആണ് ചേർക്കുക. നമ്മൾ ഉപ്പൊക്കെ നോക്കി ഫിനിഷ് ചെയ്യുക. സംഗതി റെഡി. ഇതൊന്ന് തിക്കാൻ വേണ്ട, ഇപ്പം തിക്കാവും. തേങ്ങാപ്പാൽ ഒഴിച്ച് ഒരു തിള പൊട്ടിയാൽ ഉടനെ സ്റ്റൗ ഓഫ് ചെയ്യുക. നമ്മളെ സാധനം വേറൊരു ഇതിലേക്ക് മാറ്റുക. അപ്പോൾ ഇത് നമ്മുടെ മത്തനും പയറും തിളച്ച് തുടങ്ങി, ഉടനെ സ്റ്റൗ ഓഫ് ചെയ്യുക. അടുത്ത ടിപ്പ് പിടിച്ചോളൂ, നമ്മളേ ഒരു നുള്ള് നെയ്യ് ആരും കാണാതെ മാറ്റി വയ്ക്കുക. അത് ഇതിൻ്റെ മണ്ടയ്ക്ക് പതുക്കണ്ട് ഒഴിക്കുക. ഒരൊറ്റ നറുനെയ്യ് എന്ന് പറയുന്ന പോലെ ഇതിലേക്ക് പതുക്കണ് മാറ്റി വയ്ക്കുക. അത് നേരെ ഇതിലേക്ക് നല്ല പോലെ കണ്ട് ചേർക്കുക. എന്നിട്ട് നമ്മൾ വേറൊരു പ്ലേറ്റിലേക്കാണ് മാറ്റുക. സംഗതി ഒരു പുളി സാധനമായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഗായ്സ് നമ്മുടെ ഓണം സീരീസ് മത്തനും പയറും മോലൻ സൂപ്പർ വിഭവം റെഡിയാണ്. അപ്പോൾ ടിപ്സുകളെല്ലാം കിട്ടിയിട്ടുണ്ടാവും, ട്രൈ ചെയ്യാൻ മറക്കണ്ട. നല്ലൊരു അടിപൊളി വിഭവം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.